അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി നാല് മുതൽ മാർച്ച് രണ്ട് വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് താഴെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് പൊറുകെ ഈ വാരം നന്നായിരിക്കും മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യസുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാവും കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹാദി വിവാഹാദിമംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ അനുകൂലമായിട്ടുള്ളൊരു നീക്കം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്കും പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും

നക്ഷത്രമാണോ ചിത്രനക്ഷത്രമാണോ ചിത്തിരനക്ഷത്രത്തിന് ജാതകപ്രകാരം ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം അഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം പത്തൊൻപത് വരെ വ്യാഴദശയിൽ ശനിയുടെ പീരീഡാണ് ചിത്തിരനക്ഷത്രം കന്നിരാശിക്കിപ്പോൾ കണ്ട ശനിയാണ് ചെറിയ ബുദ്ധിമുട്ടും പ്രയാസമുണ്ട് ജാതകം പാപദോഷമുള്ള ജാതകമാണ് വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യതയുണ്ട് വയറിന് അസുഖമൊക്കെ ഉണ്ടാവും കാൽവേനം വരും വിവാഹത്തിന് രണ്ടായിരത്തി ഇപ്പോഴുള്ള സമയം വിവാഹത്തിന് ഏറ്റവും നല്ല സമയമാണ് ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം പത്തൊമ്പത് വരെ ശനിയുടെ അപാരവും അടുത്തു വരുന്ന ബുധന്റെ അപകാരവും ഒക്കെ വളരെ അനുകൂലമാണ് ഒക്ടോബർ കഴിയുമ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ കഴിയുമ്പോൾ നടക്കാൻ സാധ്യമുണ്ട് എന്നാലും ഇപ്പോഴും ആലോചിക്കുക ജോലിക്ക് യോഗം ജാതകത്തിലുണ്ട് ശ്രമിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിന് ശേഷം ജോലിക്ക് സാധ്യമുണ്ട് ഇരുപതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ജോലിക്ക് അനുകൂലമാണ് വിദേശത്ത് പോകാനുള്ള യോഗം കുറവാണ് ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളും പല വിധത്തിലുള്ള ധനലാഭവും ഈ വാരത്തെ പ്രതീക്ഷിക്കാം സഹോദരായ സുഖക്കുറവ് വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ് വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത വിവാഹാദി വിവാഹാതി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ സാധ്യത വളരെ കൂടുതലാണ് പൊതുവേ പിതൃഗുണവും പിതൃ പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യഭഷ്ടി അനുഭവപ്പെടും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കാനും വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ഈ വാരം നല്ലതാണ് മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്ത് മുപ്പത് നാഴികയും തിരുവാതിരയും പുടർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യസുഖം ഈ വാരത്തിലുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ ഈ വാരത്ത് പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഏതെങ്കിലും വിധത്തിൽ വിദേശമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക നില മെച്ചമാകും സാമ്പത്തികമായിട്ട് വിദേശത്തൊക്കെ ധനലാഭത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് ഹലോ ആറ്റിയേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു

അവർ ജാതകം എഴുതുമ്പോൾ നിങ്ങൾ ഇരുപത്താറാം തീയതി രാത്രി ഇരുപത്തി ആറാം തീയതി രാത്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത്തേഴ് വെച്ച് ജാതകം എഴുതി തരും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇരുപത്തിയാറാം തീയതി എന്ന് പറയുമ്പോൾ ആശുപത്രി പ്രസവിക്കുമ്പോൾ ഇരുപത്തഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഇരുപത്തി ആറ് വരും വളരെ ഒരുപാട് ജാതകങ്ങൾ അങ്ങനെ തെറ്റി ജാതകം വരുന്നുണ്ട് അത് ഈ ജാതക പ്രകാരം ഇരുപത്തഞ്ച് രാത്രി ഇരുപത്തി ആറ് മോർണിംഗ് തിരുവോണമാണ് തിരുവോണം നക്ഷത്രത്തിന് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപത്തഞ്ച് വരെ രാഹൂർ ദശയിൽ ശുക്രൻ്റെ അപാരകാലമാണ് ജാതകത്തിൽ ജാതകത്തിൽ ഇതാരുടെ ജാതകമാണ് ജാതകത്തിൽ ചെറിയ പാപദോഷമുണ്ട് ബന്ധുക്കളുമായിട്ടുള്ള വിരോധം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല മാതാവുമായിട്ടും പിതാവുമായിട്ടും ചെറിയ ബുദ്ധിമുട്ടുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകും ഇപ്പോൾ എഡസിന് കാലമായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം കണ്ടത്തിന് മുകളിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളും കാലുവേനയും ഉദരോഹമൊക്കെ ഉണ്ടാകും എന്താണ് അറിയാനുള്ളത് ആയിട്ടില്ല ജോലിയുടെ കാര്യത്തിൽ അല്ലേ ഇപ്പോൾ ശുക്രന്റെ അഭാരം രാഹുർ ദശയിൽ ശുക്രന്റെ അഭാരം ജോലിക്ക് നല്ലതാണ് ഈ വർഷം മുഴുവനും രണ്ടായിരത്തി പത്തൊമ്പത് മുഴുവനും ജോലിക്ക് നല്ലതാണ് ഒന്ന് ശ്രമിച്ചു നോക്കുക സാധ്യത കൂടുതലുള്ള വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് കർക്കിട രാശി പുണത്തിൻ്റെ അവസാനത്ത് പാലിച്ചു കഴിയും പൂയും ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടരാശി കർക്കിടരാശിക്കാർക്ക് ഈ വാരം മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ വിരഹത്തിന് സാധ്യത വളരെ കൂടുതലാണ് വിദ്യയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യ തടസ്സമോ അലസതകളോ അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യഭൃഷ്ടി അനുഭവപ്പെടും ദാമ്പത്യ സുഖം ഈ വാരത്ത് പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലും ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്ത് പ്രതീക്ഷിക്കാം ചിങ്ങരാശി മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കാഴ്ച വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും പ്രതീക്ഷിക്കാം പിതൃഗുണവും പിതൃസമ്പത്തും ഈ വാരത്തിലുണ്ടാവും മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതകളോ ബുദ്ധിമുട്ടോ ശാരീരിക ക്ലേശങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ വാരത്തിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും മനസ്സിന് സന്തോഷവും സമാധാനം ലഭിക്കും സന്താന ഗുണം ഈ വാരത്ത് പ്രതീക്ഷിക്കാം വർദ്ധിച്ച ധനലാഭങ്ങളും ഈ വാരത്തിലുണ്ടാവും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്കെല്ലാം ഈ വാരം വളരെ നല്ലതാണ്

ചതയൻ നക്ഷത്രത്തിന് ജാതകപ്രകാരം പ്രകാരം രണ്ടായിരത്തി പത്ത് പതിനെട്ട് നവംബർ മാസം പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മുപ്പത്തൊന്ന് വരെ ശനിദശയിൽ വ്യാഴൻ്റെ അപകാരകാലമാണ് അലർജി രസം രസുണ്ടാവും കാലുവേദന ഉണ്ടാവും ബി പിക്ക് സാധ്യതയുണ്ട് വിദ്യയ്ക്ക് തടസ്സം വരും എന്നാൽ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് തൊഴിൽപരമായിട്ടും മറ്റെല്ലാ കാര്യങ്ങൾക്കും എല്ലാ സ കാര്യങ്ങൾക്കും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ വരെ കുറച്ച് സമയദോഷമുണ്ട് ബന്ധുജനങ്ങളുമായിട്ട് വിരോധങ്ങളൊക്കെ ഉണ്ടാവാം എന്താണ് പ്രത്യേകിച്ച് അറിയേണ്ടത് ഇപ്പം കുറച്ച് കഷ്ടപ്പാട് ദാമ്പത്യപരമായിട്ടാണോ അതെ ഒരു അപ്പം പുറത്തേക്കൊക്കെ തിരിച്ചു വരേണ്ടി വന്നു അത് തൊഴിൽപരമായിട്ട് കഴിഞ്ഞ ഒക്ടോബർ 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 മുതൽ ദോഷം തുടങ്ങി വരെ സമയദോഷമാണ് കഴിഞ്ഞ സമയം കൊള്ളാം ദാമ്പത്യപരമായിട്ട് ഉത്തരവാദിത്വം കുറഞ്ഞൊരാളിനെ കിട്ടാനാണ് ജാതകത്തിൽ യോഗം അലർജി അസുഖം വരും കാലുവേദന ഉണ്ടാവും ഭാവിയിൽ ബിപിക്കും സാധ്യതയുണ്ട് ഏതായാലും ഇപ്പോഴത്തെ സമയം ഈ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറില് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരിയുടെ ആദ്യത്തെ മുപ്പത് നാടിയിൽ കൂടെ ചേരുന്ന നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വാരം സന്താനഗുണവും ഗുണവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം ആരോഗ്യനില മെച്ചമായിരിക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം ആരോഗ്യ ആരോഗ്യനില മെച്ചമാകും മെച്ചമാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും ഗൃഗവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം മാതാവുമായിട്ടോ മാതൃ ബന്ധുക്കളുമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദര രോഗത്തിനും സാധ്യതയുണ്ട് ഹലോ ആറ്റുകൾ ആണ് എവിടെ നിന്ന് വിളിക്കുന്നു ഒന്ന് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടോ

കേട്ടോ കേട്ട നക്ഷത്ര പുരുഷ ജാതകത്തിന് മുപ്പത് വയസ്സ് ഏഴ് മാസമായി ജാതകത്തിൽ ദോഷങ്ങളൊന്നും കാണുന്നില്ല ജാതകത്തിൽ പേടശിനി കാലമാണ് കുറച്ച് ബുദ്ധിമുട്ട് പ്രയാസമുണ്ട് ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലാണ് ജാതകപ്രകാരം മാതൃ കുറവുണ്ട് കുറച്ച് പറഞ്ഞാൽ കേൾക്കാനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജാതകപ്രകാരം കാണുന്നുണ്ട് തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകുന്ന ജാതകമാണ് ഏതായാലും ജാതകത്തിൽ അല്പം ഒരു ബുദ്ധിമുട്ടുണ്ട് വേവറിങ് മൈ മൈൻഡിൽ ഇങ്ങനെ കടലിലെ തിരമാല പോലെ മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ സ്വഭാവമുണ്ട് അങ്ങനെ ആണോ കുറച്ചൊക്കെ പറഞ്ഞാൽ കേൾക്കാത്ത ബുദ്ധിമുട്ടുണ്ട് തെക്കോട്ട് പോവാൻ പറഞ്ഞാൽ വടക്കോട്ട് തന്നെ പോകും ഏതായാലും അതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഏതായാലും നല്ല പൊരുത്തം നോക്കി വിവാഹം നടത്തുക ജാതകത്തിൽ വടക്ക് പടിഞ്ഞാറ് വിവാഹത്തിന് സാധ്യമുണ്ട് വടക്ക് പടിഞ്ഞാറ് വിവാഹത്തിന് സാധ്യമുണ്ട് ഇപ്പോൾ ശുക്രദശയിൽ കേതുവാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ആറ് വരെ ശുക്രദശയിൽ കേതു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ആറിന് ശേഷം വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് തുലാരാശി ചിത്രയുടെ അവസാനത്ത് മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി തുലാ രാശിക്കാർക്ക് ഈ വാരം സുഖം പ്രതീക്ഷിക്കാം സാമ്പത്തിക നില മെച്ചമായിരിക്കും സഹോദരാദിഗുണം പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും സന്താനഗുണം ഈ വാരത്തിലുണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും വിദേശയാത്രയ്ക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കേസോ വഴക്കോ കലകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറിക്കിട്ടും പൊതുവേ ഈ വാരം നല്ലതാണ് അതെ അനന്താജ്ഞാന എവിടെ നിന്ന് വിളിക്കുന്നു

അമ്പത്തെട്ട് വയസ്സും പാനന്ത മാസം പൂർത്തിയായി ഇപ്പം ബുധദശയിൽ കേതുവാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം പന്ത്രണ്ട് വരെ ബുധദശയിൽ കേതുവിൻ്റെ അപഹാരകാലമാണ് കേതുവിൻ്റെ അപഹാരകാലം പൊതുവേ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ആ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ ആ ജാതകത്തിൽ ഇപ്പോൾ സമയം കുറച്ച് മോശമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുതൽ പത്തൊൻപത് ഒക്ടോബർ വരെ സമയം കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമാണ് തൊഴിൽപരമായിട്ട് വളരെ ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വൃശ്ചികരാശി വിശാഖത്തിന്റെ അവസാനത്തെ പാലിച്ചു കഴുകി അനീടവും തിരക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില മെച്ചമായിരിക്കും ആരോഗ്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭത്തിന് സാധ്യത ഉണ്ട് മുൻകോപിടി വാശ്യം കഴിയുന്നത് കുറയ്ക്കണം സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ശ്രദ്ധിക്കണം കടം കൊടുക്കുന്നത് കട വാങ്ങിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക കാരണം വിദേശത്തൊക്കെ ഇരുപതോ മുപ്പതോ വർഷമൊക്കെ ജോലി ചെയ്തിട്ട് ഇവിടെ നാട്ടിൽ ഫ്ലാറ്റ് വാങ്ങിക്കുകയോ വീട് വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ വീടുകളൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക കാരണം ഇടയ്ക്ക് ഒരു പാർട്ടി ജ്യോതിഷം നോക്കാൻ വന്ന സമയത്ത് കുറച്ച് ഒരു പത്ത് നാൽപ്പത് രൂപക്ക് നാൽപ്പത് ലക്ഷത്തിനുള്ള ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ പത്ത് ലക്ഷം ക്യാഷ് കൊടുക്കുകയും ബാക്കി മുപ്പത് ലക്ഷം ബാങ്കിനപേക്ഷിച്ച് ലോൺ എടുക്കുകയും ചെയ്യും എല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ട് പോയി അവസാനം ഈ മുപ്പത് ലക്ഷം രൂപയും ബാങ്കുകാർ കൊടുക്കുക ഒറ്റയടിക്ക് കൊടുക്കുകയും ചെയ്തു മൊത്തം നാൽപ്പത് ലക്ഷം പൂർണ്ണമായിട്ടും ആ ഫ്ലാറ്റ് വയ്ക്കുന്ന ആളുടെ കയ്യിലായി കഴിഞ്ഞു ഇപ്പോൾ ഫ്ലാറ്റ് പൂർണ്ണമായിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായിട്ടും ഫ്ലാറ്റ് ഇതുവരെ തീർന്നിട്ടില്ല അവർ കൊടുക്കാതെ പറഞ്ഞ പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇങ്ങനെ പണി നിർത്തി വച്ചേക്കുകയാണ് അപ്പോൾ അത് ഏകദേശം മുപ്പത് വർഷത്തെ സമ്പാദ്യമാണ് ഈ ഇതിപ്പം ലോൺ അടച്ചിട്ട് അവസാനം തീർക്കി തീർക്കാത്തതുകൊണ്ട് ബാങ്കുകാർ കേസ് കൊടുത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എല്ലാ രീതിയിലും നമ്മൾ ഫ്ലാറ്റോ വീടോ ഒക്കെ വാങ്ങിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിൽ വരുന്ന രീതിയിൽ തന്നെ അത് ഉറപ്പ് വരുത്തിയ ശേഷം നല്ല പാർട്ടികളായിട്ട് ബന്ധപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും സാമ്പത്തിക നഷ്ടത്തിനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം ആരെയും പൂർണ്ണമായിട്ട് ബിസിനസ് ചെയ്യുകയോ വിശ്വസിച്ചിട്ട് ബിസിനസ് ചെയ്യുകയോ കടം കൊടുക്കുകയോ ചെയ്യരുത് ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാലിച്ചുകാഴ്ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതെ നോക്കണം ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണത്തിലെ ഏതെങ്കിലും വിധത്തിൽ പ്രയാ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം ചില ആളുകളെങ്കിലും വീട്ടിലെ ആഹാരങ്ങൾ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോട്ടൽ ഫുഡ് ധാരാളമായിട്ട് ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ ഫുഡ് അലർജിയൊക്കെ വരാതിരിക്കാൻ ഈ വാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അലർജിയിൽ അസുഖം ഉണ്ടാവാം ആരോഗ്യപരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ വാരം നന്നായിരിക്കും കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചിരുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില വെച്ചമായിരിക്കും ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിന് വളരെ ആളുകളായിട്ട് വാഹനം വായിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാബല്യം ഉണ്ടാവും സാമ്പത്തിക നില വെച്ചമായിരിക്കും പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും പ്രത്യേകിച്ച് സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സുഖം ഈ വാരത്തിലുണ്ടാവും ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ് ഈ വാരം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാനും സാധ്യതയുണ്ട് വർദ്ധിച്ച ധനലാഭം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളോ ഭൂമിയോ വാങ്ങിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് കുംഭരാശി അവിടെ തന്നെ അവസാനത്തെ മുപ്പത് നാഴികയും ചരയും പൂരിട്ടാട് മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് ദാമ്പത്യസുഖവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സാമ്പത്ത് പ്രതീക്ഷിക്കാം സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം വിവാഹാധി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനോ സാധ്യത കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും കർമ്മസംബന്ധമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം കൂട്ടു ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ള സമയമല്ല എന്തെങ്കിലും വിധത്തിൽ പണമിഴക്കി വളരെ കൂടുതൽ വലിയ തുകയൊക്കെ ഇറക്കുന്നത് വളരെ ശ്രദ്ധിക്കും വലിയ തുകയൊക്കെ ഇറക്കിയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് സമയം അത്ര തൊഴിൽപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല വിദേശത്തൊക്കെ പോയി നമ്മുടെ നാട്ടിലുള്ള സ്വത്തുക്കളൊക്കെ പോയി വിറ്റിട്ട് വിദേശത്തൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യാൻ പോകുമ്പോൾ വളരെ സൂക്ഷിക്കുക കാരണം അത് നല്ലൊരു ജ്യോത്സ്യനെ കൊണ്ട് ജാതകം നോക്കിച്ച ശേഷം മാത്രം പുതിയ ഏർപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സമയം തൊഴിൽപരമായിട്ട് മോശമാണ് മീനൻ രാശി പൂരിട്ടായിട്ട് അവസാനത്ത് പാലിച്ച് കഴിഞ്ഞു ഉത്തരട്ടാതി രേവതി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് സാമ്പത്തിക നില മെച്ചമായിരിക്കും സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥ സന്താനങ്ങളാൽ മനസമാധാനക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിതൃഗുണവും പിതൃ പിതൃസമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് തൊഴിൽപരമായിട്ട് തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥകളെല്ലാം ഈ വാരത്തിൽ പൂർണ്ണമായിട്ട് മാറി മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും കാലുവിനും നടുവേനൊക്കെ ഉണ്ടാകുന്ന സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട് പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നല്ലതാണ് എങ്കിലും ശനിപ്രതി വരുത്തുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോവുക നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും രമ്യ ആലപ്പുഴ നിന്ന് എഴുന്ന എഴുത്താണ് എൻ്റെ പേര് രമ്യ നക്ഷത്രം മകം ഇരുപത്തിയെട്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ട് പത്ത് പി എം എന്തെങ്കിലും ദോഷങ്ങൾ ജാതകത്തിലുണ്ടോ ജോലി കിട്ടുമോ എന്നറിയാൻ ആഗ്രഹിക്കുന്നു ഞാൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ എടുത്തിട്ടുള്ളതാണ് കൂടാതെ ബി ടെക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പിന്നെ തൃക്കേട്ട നക്ഷത്ര എൻ്റെ ഭർത്താവിൻ്റെ പേര് നക്ഷത്രം തൃക്കേട്ട കഥകളി കലാകാരനാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കുറവാണ് വിവാഹാലോചനകൾ ഉണ്ടായപ്പോൾ തെറ്റായ വിവരങ്ങളാണ് നൽകിയത് തുടങ്ങിയൊരു നീണ്ട കത്താൻ എഴുതിയിരിക്കുന്നത് ഏതായാലും ജാതക വിദ്യാഭ്യാസം അല്പം കുറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം നോക്കുന്ന ഒരു ഭർത്താവാണ് ഏറ്റവും നല്ലതാണ് കൂടുതൽ വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാലും അറിവ് ഭർത്താവിന് കൂടുതൽ വന്നാലും നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം ഉള്ളൊരു ഭർത്താവിനെയാണ് ഏറ്റവും നല്ല കാരണം വെച്ചാൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞ അവർ മിണ്ടാതിരുന്നോളും ഏതായാലും ഇപ്പോൾ സമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ ഇരുപത്തെട്ട് മകൻ നക്ഷത്രത്തിന് സമയദോഷം പ്രത്യേകിച്ചും ഇപ്പോൾ വലുതായിട്ടൊന്നും കാണുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊള്ളാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനാറ് വരെ ചന്ദ്രദശയിൽ ചന്ദ്രനും രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ച് വരെ ചന്ദ്രദശയിൽ ചൊവ്വയുടെ പീരീഡുമാണ് ഈ വർഷം ഏകദേശം ജൂൺ ജൂലൈ കഴിയുന്നതോടുകൂടി നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം വലിയ ദോഷങ്ങളത് കാണുന്നില്ല ബന്ധുക്കളുമായിട്ടുള്ള വിരോധങ്ങളൊക്കെ ഉണ്ടാകാം ആരോഗ്യപരമായിട്ട് മോശമാണ് ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക ജോലിക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ച് വരെ നല്ല കാലമാണ് കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ അനന്ത അനന്തഭഗ്ജാദം ഏഷ്യാനെ സ്റ്റുഡിയോ കോംപ്ലക്സ് പുളിയറക്കോണം വി തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ വീണ്ടും അനന്ത ഭക്ജാദം അടുത്ത വെള്ളിയാഴ്ച രാവിലെ യു എ ടൈം ഏഴ് മുപ്പതിന് മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക